ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ട്രാവൽ ഫുഡ് ആൻഡ് ടെക്നിക്കിൽ. ദിസ് ഇസ് മൈ നിഖിൽ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ചെറിയൊരു ഫോൺ റിവ്യൂ ആണ്. ഓക്കെ, ചെറിയൊരു ഫോണല്ല കേട്ടോ, നല്ല കിടുക്കാച്ചി ഫോണാണ്. ഇതാണ് നമ്മുടെ പുതിയ ഹുവാവി P40 Pro. ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളതിൽ ഏറ്റവും കിടിലൻ ഫോൺ എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, അപ്പോഴും S20 Ultra ഒരു സൈഡിൽ അങ്ങനെ നിൽപ്പുണ്ട്, അത് അവിടെ നിൽക്കട്ടെ. നമുക്ക് ഈ ഹുവാവിയുടെ P40 Pro കുറിച്ചിട്ട് പറയാം. ഇപ്പോൾ ഈ ചൈന പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ള കാരണം ഒരുപാട് ഫോണുകൾ നിരോധിച്ചതിൻ്റെ കൂട്ടത്തിൽ ചിലപ്പോൾ ഹുവാവി നിരോധിക്കപ്പെട്ടേക്കാം. എന്നാലും ഞാൻ പറയുകയാണ്, ഞാൻ കുറേ നാളായിട്ട് റിവ്യൂ ചെയ്യണമെന്ന് ആഗ്രഹിച്ചിരുന്ന നടന്ന ഒരു കിടുക്കാച്ചി ഫോണാണ് ഹുവാവി P40 Pro. ഓക്കെ, ഇതിൻ്റെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്, ഞാൻ ഹുവാവിയുടെ ഒരു എന്താ പറയുക, ഹുവാവി ഫോൺസിൻ്റെ ഒരു ആരാധകനായി മാറിയത് കഴിഞ്ഞ വർഷം 2019 ഇറങ്ങിയ ഹുവാവി P30 Pro എന്നുള്ള ഫോൺ വെച്ചിട്ടാണ്. അത് ലോഞ്ച് ചെയ്ത സമയത്ത് ഏകദേശം 3,300-3,400 ദിറംസിനാണ് അത് ലോഞ്ച് ചെയ്തത്. പക്ഷേ കിടിലൻ ഫോണാണ്. അതിന് ഏറ്റവും അധികം സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് അതിൻ്റെ പെരിസ്കോപ്പ് ക്യാമറയാണ്. ആ സെയിം പെരിസ്കോപ്പ് ക്യാമറ അവർ P40 വന്നിട്ടുണ്ട്. ഏകദേശം അതിൻ്റെ സെയിം സ്പെക്സ് തന്നെയാണ്. ഇതിനകത്തുള്ള ആകെയുള്ള ഒരു ഡിഫക്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ GMS ഗൂഗിൾ മെയിൽ സർവീസസ് ഇതിനകത്ത് അവൈലബിൾ അല്ല. ഗൂഗിളും ഗൂഗിൾ റിലേറ്റഡ് ആയിട്ടുള്ള സർവീസസ്, പകരം അവർ ഹുവാവിയുടെ ഒരു ആപ്പുണ്ട്, ഹുവാവി ആപ്പ്. ഓക്കെ, ഹുവാവി ആപ്പ് ഗാലറി, അതിനകത്ത് വരുന്ന ആപ്ലിക്കേഷൻസ് മാത്രമാണ് നമുക്ക് ഇതിനകത്ത് കിട്ടുക. ഓക്കെ, അപ്പോൾ ഇതാണ് ഒരേ ഒരു ഡിഫക്റ്റ്. ബാക്കി ക്യാമറ നോക്കുകയാണെങ്കിൽ കിടിലൻ ക്യാമറയാണ്. ഞാൻ കുറേ ഫോട്ടോസും കുറേ ഇതൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ഇന്നലെ രാത്രി. അതെല്ലാം ഞാൻ ഇതിൻ്റെ വീഡിയോയ്ക്ക് ശേഷം ഞാൻ ഫോട്ടോസ് ഞാൻ 1x wide angle, 1x 2x 3x 5x 10x 20x 30x 50x വരെ ഈ ഫോണിനകത്ത് സപ്പോർട്ട് ചെയ്യും. ഇതിനകത്ത് ഒപ്റ്റിക്കൽ സൂം 5x വരെ സപ്പോർട്ട് ചെയ്യും ഈ പെരിസ്കോപ്പിക് ക്യാമറയിൽ വെച്ചിട്ട്. ഇതിനകത്ത് ബേസിക്കലി 3 ക്യാമറയാണ് വരുന്നത്. പിന്നെ ഒരു ഡെപ്ത് സെൻസറും ഉണ്ട്. ടോട്ടൽ 4 ക്യാമറ ബാക്കിൽ, ഫ്രണ്ടിൽ 2 ക്യാമറയാണ് വരുന്നത്. ഇതിൻ്റെ ഒരു വെല്ലുവിളി ഇനി വരാറിറങ്ങുന്നുണ്ട്, ഹുവാവി P40 Pro Plus. അതിതുവരെ ഇറങ്ങിയിട്ടില്ല, ഓൺലൈനിലൊക്കെ അവൈലബിൾ ആണ്. ഏകദേശം 4,200-4,300 ദിറംസാണ് അതിൻ്റെ ഓൺലൈനിൽ പ്രൈസ്. അതിനകത്ത് വരുന്നത് 5x പകരം 10x ഒപ്റ്റിക്കൽ സൂം, up to 100x വരെയാണ് അതിൻ്റെ സൂം പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിലും കില്ലർ സാധനമായിരിക്കും. ഇത് തന്നെ ഒരു കില്ലർ സാധനമാണ്. അപ്പോൾ ഇതിൻ്റെ നെക്സ്റ്റ് സാധനം എന്ന് പറയുന്നത് എന്തോരം ഉണ്ടായിരിക്കും. അപ്പോൾ ഇത് ജസ്റ്റ് ഇതിൻ്റെ ഒരു അൺബോക്സിംഗ് അല്ല, കാരണം ഇതൊരു യൂസ്ഡ് ഫോണാണ്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ പറയട്ടെ, ഈ ഫോണ് നമുക്ക് റിവ്യൂ ചെയ്യാൻ തന്നിട്ടുള്ളത് നമ്മുടെ അൽജാസ്മി മൊബൈൽസിലത്തെ ഗഫൂർ ഭായ് ആണ്. അപ്പോൾ ഗഫൂർ ഭായ്ക്ക് ഒരു ബിഗ് താങ്ക്സ് ഈ ഫോൺ തന്നതിന്. അപ്പോൾ ഇതുപോലത്തെ ഫോണുകൾ ഇപ്പോൾ ഇത് ഏകദേശം റീറ്റെയിൽ പ്രൈസ്, ഓൺലൈൻ പ്രൈസിനൊക്കെ പറഞ്ഞാൽ 3,200-3,300 ദിറംസ് വരും. ഇതിനൊക്കെ നല്ല ഡിസ്കൗണ്ടഡ് പ്രൈസിൽ വിത്ത് വാറണ്ടി നിങ്ങൾക്ക് അവിടെ പോയി കഴിഞ്ഞാൽ കിട്ടും. ഓക്കെ, ഇത് മാത്രമല്ല, ഐഫോൺസൊക്കെ അവിടെ കിട്ടും, യൂസ്ഡും പുതിയതൊക്കെ കിട്ടും. പിന്നെ നിങ്ങളുടെ കയ്യിൽ ഫോൺ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് തിരിച്ചെടുത്തിട്ട് നല്ല റേറ്റൊക്കെ പുള്ളി തരും. അപ്പോൾ നിങ്ങൾക്ക് ഫോണ് അതുപോലെ ആക്സസറീസ് ആയിട്ട് സംബന്ധിച്ച സംഭവം വേണമെന്നുണ്ടെങ്കിൽ ഗഫൂർ ഭായനെ സമീപിക്കുക. അൽജസ്മി മൊബൈൽസ് എന്നാണ് പേര്. ലേഡീസ് പാർക്കിൻ്റെ അടുത്താണ് സ്ഥലം. ലൊക്കേഷനൊക്കെ ഞാൻ ഈ വീഡിയോയുടെ താഴെ ഇടാം. എൻ്റെ മുന്നത്തെ മൊബൈൽ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അതിനകത്തും സെയിം ഈ ഷോപ്പിനെ കുറിച്ച് ഞാൻ പറയുന്നുണ്ട്. വലിയ കുഴപ്പമില്ലാത്ത ഷോപ്പാണ്, സർവീസസൊക്കെ നിങ്ങൾക്ക് ചെയ്തുതരും. ഓക്കെ, അപ്പോൾ ഞാൻ പറയുന്നത് ബേസിക്കലി വല്ലാണ്ട് ഡീപ്പായിട്ടില്ല, കിടിലം ഫോണാണ് കേട്ടോ, അതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം നൈറ്റ് ഫോട്ടോഗ്രാഫി, ഇപ്പം ഞാൻ ഇത് വെച്ചിട്ട് ഞാൻ എൻ്റെ ഒരു അടുത്തൊരു വ്ളോഗിൻ്റെ അടുത്ത് നമ്മുടെ വ്ളോഗിനെ കുറിച്ചിട്ടുള്ള ഒരു ചെറിയൊരു വീഡിയോ എടുത്തു. ഭയങ്കര ക്ലാരിറ്റിയാണ്. പലരും എൻ്റെ പറയുന്നുണ്ട് ഇപ്പം നമ്മൾ ഈ ഗോപ്രോയിലെ ലൈറ്റ് പ്രശ്നം ഉണ്ടെന്ന് പറയുന്നുണ്ട്. ഈ ഗോപ്രോയിലെ ലൈറ്റ് പ്രശ്നം നമുക്ക് ഹുവാവിക്ക് ലൈറ്റ് പ്രശ്നം എന്നൊരു പ്രശ്നമുണ്ട്. അപ്പം ഞാൻ ഈ പറയുന്ന സെയിം സംഭവങ്ങൾ ഈ ഗോപ്രോ ഷൂട്ട് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ഞാനിത് P40 ഞാൻ വീഡിയോ ചെയ്യുന്നുണ്ട്. ആ വീഡിയോ നിങ്ങൾക്ക് ഇതിന് ശേഷം ഞാൻ വീഡിയോ പ്ലേ ചെയ്യുന്നതായിരിക്കും, അല്ലെങ്കിൽ ഇതിന് ശേഷം ഇതിൻ്റെ കട്ട് ചെയ്തിട്ട് ഞാൻ ആ വീഡിയോ പ്ലേ ചെയ്യുന്നതായിരിക്കും. ഭയങ്കര ഡിഫറൻസാണ് വീഡിയോയ്ക്ക്. വീഡിയോ ആയാലും ഫോട്ടോഗ്രാഫി ആയാലും ബ്യൂട്ടി മോഡായാലും നൈറ്റ് മോഡായാലും അതുപോലെ തന്നെ സൂം ആണെങ്കിലും കിടിലനാണ്. എൻ്റെ അടുത്ത് ഒരു പ്രൊഫഷണൽ ക്യാമറ ഉണ്ട്, 7300 mm ലെൻസുള്ള ക്യാമറ. അതിനെക്കാട്ടും കിടിലൻ സൂം റേഞ്ചാണ് കിട്ടുന്നത്, മനസ്സിലായോ? അപ്പോൾ കിടുവാണ്, ഒരു രക്ഷയില്ല. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കുറച്ച് കാര്യങ്ങളാണ് ഞാനിന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് പുറത്തിറങ്ങിയിരിക്കുകയാണ്. വണ്ടി ഭയങ്കര ചൂടാണ്, അതുകൊണ്ട് തന്നെ വണ്ടിയിൽ ഓണാക്കിയിട്ടിട്ട് AC ഓണാക്കിയിട്ടു. ഓക്കെ, ഒന്ന് പുറത്തിറങ്ങിയിട്ട് റിവ്യൂ ചെയ്യണമെന്ന് കുറേ നാളായിട്ട് പ്ലാൻ ചെയ്യുന്നതാണ്, നമ്മുടെ ഡിവൈസൊക്കെ വെച്ചിട്ട്. അപ്പോൾ നമുക്കതിന് സമയം കിട്ടാറില്ല, മാത്രമല്ല നമുക്ക് പുറത്തിറങ്ങാനുള്ള സാഹചര്യം കിട്ടാറില്ല. അങ്ങനെ ഇവിടുത്തെ ഒരു ചെറിയൊരു ഒരു മരമുണ്ട് ഇവിടെ. ഓക്കെ, ആ മരത്തിൻ്റെ തണലിൽ നിന്നിട്ടാണ് നമ്മൾ നമ്മുടെ ഡിവൈസിൻ്റെ റിവ്യൂ വീഡിയോ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഡിവൈസ്. ഓക്കെ,
നമുക്ക് അകത്തിരുന്ന് കാണുന്നതിനേക്കാട്ടും നല്ല രസകരമായിട്ട് നമുക്ക് പുറത്തിരുന്ന് കാണാലോ. ഓക്കെ, പുറത്തുനിന്നിട്ട് കാണാലോ എങ്ങനെയുണ്ടെന്ന്. നമുക്ക് ഇത് വെച്ചിട്ടുള്ള കുറച്ച് എടുക്കുന്ന കുറച്ച് ഫോട്ടോസും വീഡിയോസും ഇതിൻ്റെ സ്ക്രീൻ റെക്കോർഡ് ചെയ്തിട്ട് എങ്ങനെയാണ് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ അതായത് നമ്മൾ നമ്മുടെ ഡിവൈസിനകത്ത് സ്ക്രീൻ റെക്കോർഡിങ് ഓൺ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇത് സ്ക്രീൻ റെക്കോർഡിങ് നമ്മുടെ രണ്ട് വിരലുകൾ, നമ്മൾ ഡോർ നോക്കിയുമ്പോൾ ഒരു വിരൽ മടക്കിയിട്ടില്ല ഡോർ നോക്കി, അതുപോലെ തന്നെ നമ്മുടെ രണ്ട് വിരലുകൾ മടക്കിയിട്ട് ഡോർ നോക്കിയതിനെ പോലെ രണ്ട് പ്രാവശ്യം നോക്കിയിട്ടുണ്ടെങ്കിൽ സ്ക്രീൻ റെക്കോർഡിങ് ഓൺ ചെയ്യും. ഓക്കെ, ഇപ്പോൾ ഞാനത് സ്ക്രീൻ റെക്കോർഡിങ് ചെയ്തിട്ട് ഓൺ ചെയ്തിട്ട് നമ്മുടെ ക്യാമറ വെച്ചിട്ടാണ് നമ്മളിത് ട്രൈ നോക്കുന്നത്. ഇതേ ബ്ലൂ സ്കൈ ഇതിനകത്ത് എഴുതി കണക്കിനുണ്ട്. ഇപ്പോൾ തന്നെ ക്യാമറ ബ്ലൂ സ്കൈ എന്നുള്ള ഓട്ടോ ഡയറക്ട് ചെയ്യും. AI ഫീച്ചേഴ്സ് സൂപ്പറാണ് ഈ ഡിവൈസിനകത്ത്. ഓക്കെ, ഇനി നമ്മൾ വൈഡ് പോവുകയാണെന്നുണ്ടെങ്കിൽ ഇതാണ് വൈഡ് വ്യൂ. ഇനി നമ്മൾ നേരത്തെ 1x പോയി, 1x വ്യൂ ഇതാണ്. ഇനി നമ്മൾ നേരത്തെ 2x പോയി, ഇതാണ് നമ്മുടെ 2x സൂം. ഓക്കെ, ഇത് 3x. ഓക്കെ, 3x ആണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇനി നമ്മളിത് 5x പോയി. എന്താ 5x പോയിട്ടും നമ്മുടെ അതിനകത്ത് എഴുതിയതൊക്കെ എത്ര ക്ലിയറായിട്ടാണ് കാണുന്നത് നോക്കിയാൽ. നമ്മൾ നേരത്തെ 10xലോട്ട് പോകണം. ഓക്കെ, 10x ഇതേ തൊട്ടടുത്ത സംഭവം അതും ക്ലിയർ ആയിട്ട് കാണാം. ഇനി ഇതേ നമ്മളിത് 20x, അപ്പോൾ അതും ക്ലാരിറ്റി ഒട്ടും പോകാണ്ട് തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. നമ്മളിത് നേരെ നമ്മൾ 30x. ഓക്കെ, കിടലല്ലേ സംഭവം, കുറച്ച് ഷെയ്ക്ക് വരിക നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണമെന്ന് മാത്രം. അതെ, നമ്മൾ 50x ആ AD 1 എന്ന് എഴുതി എത്ര ക്ലിയറായിട്ട് കാണണം. ഓക്കെ, 50x സൂം ചെയ്യുമ്പോൾ. ഓക്കെ, ഫിഫ്റ്റി എക്സ് നമ്മളൊരു ക്യൂരിയോസിറ്റിക്ക് വേണ്ടി യൂസ് ചെയ്യാന്ന് മാത്രമല്ല, രണ്ട് അത്രയും പെർഫെക്റ്റ് ഫോട്ടോസ് നമുക്ക് 50x കിട്ടത്തില്ല. അത് 50x ഫോട്ടോ, ഇതേ വൈഡ് ആംഗിൾ ഫോട്ടോ ഇത്. ഇത് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഇതിനകത്ത് നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റും. പിന്നെ അത്യാവശ്യം നല്ല വീഡിയോ സ്റ്റെബിലൈസേഷൻ ഉണ്ട്, ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ 50MP മെയിൻ ക്യാമറയ്ക്കകത്ത് ഉണ്ട്. ഇതേ ഞാനിത് സെൽഫി വീഡിയോ, ഒരു ഹാൻഡ് ഒരു ഗിംബലോ സെൽഫി സ്റ്റിക്കോ ഒന്നും ഇല്ലാണ്ട് ഞാൻ വെറും കയ്യിൽ പിടിച്ചിട്ടാണ്. അത്യാവശ്യം നല്ല ഇമേജ് സ്റ്റെബിലൈസേഷൻ കിട്ടുന്നുണ്ട്, അടിപൊളിയല്ലേ സംഭവം. ഒരു രക്ഷയില്ല, ബ്യൂട്ടി എഫക്ട്സ് ഒക്കെ നമുക്കിട്ട് നല്ല അടിപൊളിയായിട്ട് നമുക്ക് നമ്മുടെ ഫോട്ടോസൊക്കെ എടുക്കാം. ഇനിതേ നമ്മൾ തിരിച്ച് നമ്മുടെ ഈ മരത്തിൻ്റെ താഴെ എത്തി അവിടെ നിന്നിട്ട് നമ്മളൊരു വീഡിയോ എടുക്കാം. ഇതേ ഒരു ഫോട്ടോ എടുത്ത് എടുത്തു. ഓക്കെ, അടിപൊളി ഫോട്ടോ അല്ലേ. ഓക്കെ, ഞാൻ ഒറ്റയ്ക്കാണ് അതുകൊണ്ട് എനിക്ക് മാസ്ക് റിമൂവ് ചെയ്യാമല്ലോ. ഐ എം അലോൺ, നോബഡി ഈസ് ദെയർ വിത്ത് മീ, ഐ എം അലോൺ ഇൻ എ ലോൺലി പ്ലേസ്. ഓക്കെ, ഇതേ ഒരു കിടിലിന് അടിപൊളി ഒരു ഫോട്ടോ എടുക്കാൻ ശ്രമിക്കണം. പക്ഷെ സ്കൈ ബ്ലോൺ ആവുന്നുണ്ട്, അത് കണ്ടില്ലേ, സ്കൈ ബ്ലോൺ ആവുന്നുണ്ട്. പക്ഷെ എന്നാൽ കൂടിയും നമ്മൾ ഇങ്ങനെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി ഫോട്ടോ നമുക്ക് എടുക്കാൻ പറ്റും. നമ്മൾ പെട്ടെന്ന് തന്നെ ഈ ഫോണിൻ്റെ ഫാനായി മാറും. ഐഫോണും സംഭവങ്ങളും ഒന്നുമല്ല ഗൈസ്, ഇതിൻ്റെ മുമ്പിൽ ഈ ഡിവൈസിന് മുമ്പിൽ ഐഫോണും സംഭവങ്ങളും ഒന്നുമല്ല. ഓക്കെ, അമ്മാതിരി ക്ലാരിറ്റിയാണ്, പ്രത്യേകിച്ച് വ്ളോഗേഴ്സിനൊക്കെ കിടലിനായിട്ട് ഫോട്ടോസ് എടുക്കാൻ പറ്റുന്ന. ഓക്കെ, നമുക്ക് എഫക്ട്സൊക്കെ ആഡ് ചെയ്യാം ഫോട്ടോ എടുക്കുന്നതിനകത്ത്, എഫക്ട്സൊക്കെ ആഡ് ചെയ്തിട്ട് നമുക്ക് ഫോട്ടോ എടുക്കാം. ഇപ്പം ഞാൻ സർക്കിൾ എഫക്ട്സൊക്കെ ആഡ് ചെയ്താൽ എനിക്ക് വേറൊരു എഫക്റ്റ് ആഡ് ചെയ്തിട്ട് ഞാൻ ഫോട്ടോ എടുക്കുന്നു. സംഭവം കിടലാണ് ഗൈസ്, ഒരു രക്ഷയില്ല, എഫക്ട്സ് നണ്ണാക്കി കളഞ്ഞാലും. പിന്നെ ഫ്രണ്ട് 4K വീഡിയോ റെക്കോർഡിംഗ് ഒക്കെ കിട്ടുന്നുണ്ട്. ഓക്കെ, ഒരു രക്ഷയില്ല. ഞാനിപ്പോൾ വീഡിയോ റെക്കോർഡിങ് അല്ലെങ്കിൽ ഇതിനകത്ത് ഞാൻ 4K ഒന്ന് ഞാൻ സെലക്ട് ചെയ്തിട്ടില്ല, ഞാൻ വേണമെങ്കിൽ സെലക്ട് ചെയ്യാം ചേഞ്ച് ചെയ്തിട്ട്. വീഡിയോ റെസൊല്യൂഷൻ എനിക്ക് വേണമെങ്കിൽ 4K ഞാനിപ്പോൾ വീഡിയോ റെസൊല്യൂഷൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഞാൻ ഈ വീഡിയോസൊക്കെ എടുക്കും, അത് 4K എനിക്ക് എടുക്കാൻ പറ്റുന്നുണ്ട്. 4K 60 FPS അടിപൊളിയായിട്ട് എടുക്കാൻ പറ്റും. പിന്നെ ഇതിനകത്ത് ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ, ഇപ്പോൾ ഞാൻ വീഡിയോ ഓക്കെ നമ്മൾ വീഡിയോ ഓൾറെഡി എടുക്കുന്നതാണ് നമുക്ക് വീഡിയോ ചെയ്യാൻ പറ്റും. പക്ഷേ വീഡിയോ എടുക്കുമ്പോൾ നമ്മളിത് ഇപ്പോൾ ആ വീഡിയോ എടുക്കുമ്പോൾ നമ്മൾ നമുക്ക് നമ്മൾ സൂമിനനുസരിച്ചിട്ട് നമ്മുടെ
ആ ഫീൽഡിൽ ഇപ്പോൾ നമ്മൾ ഇവിടുന്ന് ഈ വൈഡ് ആംഗിളിൽ സംസാരിക്കുമ്പോൾ നമ്മൾ സംസാരിക്കുന്നതായിരിക്കും നമ്മുടെ വീഡിയോനകത്ത് വരിക. നമ്മൾ സൂം ചെയ്യുന്നതനുസരിച്ച് ആ സൂം ഏരിയനകത്തുള്ള വോയിസ് അത് ഓഡിബിൾ ആണെങ്കിൽ അത് ഫെച്ച് ചെയ്തിട്ട് അതിൻ്റെ ക്ലാരിറ്റിയിലാണ് ഇവരത് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഓഡിയോ സൂം, നമ്മൾ ഫോട്ടോ സൂം വീഡിയോ സൂം എന്നൊക്കെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഓഡിയോ സൂം ചെയ്യാൻ പറ്റും ഇതിനകത്ത്. അത് അടിപൊളി ഫീച്ചറല്ലേ. ഇത് ഈ ഫുള്ള് വീഡിയോ ഞാൻ ഗോപ്രൊക്കെ ഒഴിവാക്കി ഞാൻ ഫുള്ള് ഹുവാവി P40 Pro ഞാൻ ഷൂട്ട് ചെയ്യുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഫോണ്. പുതിയതിന് ഒരു 3200-3300 ദിർഹംസ് ഒക്കെ ഉണ്ട്. അപ്പോൾ യൂസ്ഡ് ആണെങ്കിൽ ഒരു 3000 ദിർഹംസിൻ്റെ താഴെ റേഞ്ച് നമുക്ക് കിട്ടുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പാറ എന്താ പറയുക, ക്ലാരിറ്റിയാണ്, ഒരു രക്ഷയില്ല കേട്ടോ. നമ്മളെത്ര ലുക്കില്ലാത്ത ആളാണെങ്കിലും നമ്മൾ ഈ ഫോട്ടോ വീഡിയോ എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ തന്നെ നമുക്ക് സ്വയം നല്ല ലുക്കായിട്ട് തോന്നും. അതല്ലേ വേണ്ട. ഓക്കെ, അപ്പോൾ ബാക്കി ഞാൻ റെക്കോർഡിങ് ഓഫ് ചെയ്യാണ്, ബാക്കി നമുക്ക് കാണാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫോൺ. ഓക്കെ, ഇതിൻ്റെ കൂടെ നമുക്ക് ബോക്സ് ഉണ്ട്. നമ്മൾ ബോക്സൊന്നും പൊട്ടിക്കുന്നില്ല, കാരണം ബോക്സിനകത്ത് ആസ് യൂഷ്വൽ നമുക്ക് കാണാൻ കഴിയുന്നത് നമ്മുടെ സാധാ നമ്മുടെ ഹെഡ്ഫോണും നമ്മുടെ ചാർജിങ് കേബിളും സംഭവങ്ങളൊക്കെയാണ്. നമുക്ക് ജസ്റ്റ് ഫോണിനെ കുറിച്ച് പറയാം. ഈ ഫോണിൻ്റെ എന്താ പറയുക, ഈ ഫോണിൻ്റെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഇതിൻ്റെ ക്യാമറയാണ്. ഇത് ഫ്രണ്ടിൽ രണ്ട് ക്യാമറ ഉണ്ട്. ഒരു 2 MP ഡെപ്ത് സെൻസർ ഉള്ളതും ഒരു 32 MP ഒരു ക്യാമറയുണ്ട്. ഓക്കെ, ഇതിനകത്ത് IR ഉണ്ട്, IR Blaster ഒക്കെ ഉള്ള ഒരു സംഭവമാണ് ഫോണിനകത്ത്. ഓക്കെ, പിന്നെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഈ ഫോണിനകത്ത് ഇതിൻ്റെ സ്പീക്കർ ഗ്രില്ല് ഇവിടെ നിന്ന് കാണാൻ പറ്റുന്നില്ല. ഓക്കെ, ഞാൻ ഇതിൻ്റെ ഫോണിൻ്റെ കവർ അഴിക്കാം. മുമ്പത്തെ പോലെ തന്നെ ഹുവാവിയുടെ ബാറ്ററി സേം തന്നെയാണ് വരുന്നത്. 4200 mAh ബാറ്ററിയാണ് ഹുവാവി P40 Pro വരുന്നത്. മോഡൽ ELS NX9. ഓക്കെ, പിന്നെ EM UI വേർഷൻ 10.1.0, അത് അപ്ഗ്രേഡ് ഉണ്ട്. ഇപ്പോൾ Android 10 വർക്ക് ചെയ്യുന്നത്. പിന്നെ 8 GB റാമ്, 256 GB ഇൻറ്റേർണൽ സ്റ്റോറേജ് ഉള്ള ഒരു ഫോണാണ്. ഓക്കെ, 4200 mAh ബാറ്ററിയാണ് വരുന്നത്. ഓക്കെ, ഇത്രയാണ് ഫോണിൻ്റെ ബേസിക് ഡീറ്റെയിൽസ്. ഇനി നമുക്ക് ഫോണിൻ്റെ ക്യാമറ ഡീറ്റെയിൽസ് പറയാം. ഓക്കെ, നമുക്കിതിനകത്ത് ബേസിക്കലി 4 ക്യാമറയാണ് വരുന്നത്. ഫസ്റ്റ് ക്യാമറ എന്ന് പറയുന്നത് 50 MP 2160p റെസൊല്യൂഷനിലുള്ള ഒരു ക്യാമറയാണ്. ഓക്കെ, ഇതിൻ്റെ ബാറ്ററി വരുന്നത് 4200 mAh ലിഥിയം പോളിമർ ബാറ്ററിയാണ്. ഓക്കെ, ലിഥിയം അയൺ അല്ല, ലിഥിയം പോളിമർ ബാറ്ററിയാണ്. പിന്നെ നമ്മുടെ ഈ ഡിവൈസിൻ്റെ വിഡ്ത് വരുന്നത് 72.6 mm, ഹൈറ്റ് 158.20 mm, അതുപോലെ ഡെപ്ത് 8.95 mm ആണ് വരുന്നത്. അപ്രോക്സിമേറ്റ്ലി 209 g ആണ് ഇതിൻ്റെ വെയ്റ്റ് വരുന്നത്. ബ്ലാക്ക്, സിൽവർ ഫ്രോസ്റ്റ് എന്നീ രണ്ട് കളറുകളിലാണ് വരുന്നത്. ഇപ്പോൾ നമ്മുടെ അടുത്തുള്ളത് ഇപ്പോൾ സിൽവർ ഫ്രോസ്റ്റ് കളറാണ്. 6.5 inch സ്ക്രീനാണ് ഇതിനകത്തുള്ളത്. 6.5 inch സ്ക്രീനാണ്, നല്ല അമോലഡ് ഡിസ്പ്ലേ ഉള്ള സ്ക്രീനാണ്, LED ഡിസ്പ്ലേ ആണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ റിഫ്രഷ് റേറ്റ് എന്ന് പറയുന്നത് 90 Hz ആണ് റിഫ്രഷ് റേറ്റ് വരുന്നത് ഫോണിൻ്റെ. ഓക്കെ, IP68 വാട്ടർ ആൻഡ് ഡസ്റ്റ് റെസിസ്റ്റൻ്റ് ആണ് ഫോണ്. ഓക്കെ, പിന്നെ NFC സപ്പോർട്ട് ചെയ്യും. NFC വെച്ചിട്ട് നമുക്ക് പേയ്മെൻറ്റ് ഫംഗ്ഷൻസും ഒക്കെ NFC വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും ഈ ഡിവൈസിനകത്ത്. ഓക്കെ, നമ്മളിപ്പോൾ ഓൺലൈൻ പേയ്മെൻറ്റും അതുപോലെ തന്നെ നമുക്കിപ്പോൾ നമ്മളിപ്പോൾ ക്രെഡിറ്റ് കാർഡ് വെച്ചിട്ടുള്ള NFC പേയ്മെൻറ്റ്സ് ഒക്കെ നമുക്ക് ഇതിനകത്ത് ചെയ്യാൻ പറ്റും. നമ്മൾ വയർലെസ് പേയ്മെൻറ്റ്സ് ഒക്കെ നമുക്ക് ഇതിനകത്ത് സപ്പോർട്ട് ചെയ്യും. ഓക്കെ, ഒരു സിമ്മാണ് NFC ഇതിനകത്ത് സപ്പോർട്ട് ചെയ്യുള്ളൂ. പിന്നെ ഇത് കൂടാണ്ട് ഒരുപാട് സെൻസേഴ്സ് ഉണ്ട് ഈ ഡിവൈസിനകത്ത്. അതായത് ഗസ്റ്റർ സെൻസർ, ഗ്രാവിറ്റി സെൻസർ, IR സെൻസർ, ഫിംഗർ പ്രിൻറ്റ് സെൻസർ. ഫിംഗർ പ്രിൻ്റ് അത്യാവശ്യം നല്ല ഫാസ്റ്റായിട്ട് ഫിംഗർ പ്രിൻ്റാണ് ഇതിനകത്തുള്ളത്. പിന്നെ ഗൈറോസ്കോപ്പ്, കോമ്പസ്, ആംബിയൻ ലൈറ്റ് സെൻസർ, പ്രോക്സിമിറ്റി സെൻസർ, കളർ ടെമ്പറേച്ചർ സെൻസർ, ഒരുപാട് സെൻസേഴ്സ് ഉണ്ട്. ഒരു ടെക്നോളജി പരമായിട്ട് നോക്കുമ്പോൾ നല്ല കിടിലൻ ഫോൺ തന്നെയാണ് കേട്ടോ. ഭയങ്കര എന്താ പറയുക, സ്മൂത്ത് ഇതാണ്. നമ്മളിപ്പോൾ എത്ര ആപ്പ് ഓപ്പൺ ചെയ്താലും ഭയങ്കര ഫാസ്റ്റായിട്ട് ആപ്പ് ക്ലോസിങ്ങും ഇതൊക്കെ വരുന്നത്. ഓക്കെ, അത്രയും നല്ല രസകരമായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഫോണാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതുപോലെ ടെക് റിലേറ്റഡും ട്രാവലും ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊരു സബ്സ്ക്രൈബ് ചെയ്യുക. ഒരുപാട് ട്രാവൽ വീഡിയോസ്, ഫുഡ് വീഡിയോസ് ഒക്കെ വരുന്നുണ്ട്. എല്ലാം നമ്മളതിൻ്റെ പണിപ്പുരയിലാണ്. എൻ്റെ ഇടയ്ക്ക് കൂടെ ഇങ്ങനെ ഈ പുട്ടിനടയ്ക്ക് കുറച്ച് തേങ്ങ അല്ലെങ്കിൽ നാളികേരം എന്ന് പറയുന്ന പോലെ തന്നെ ഇടയ്ക്ക് ഇങ്ങനെ കുറച്ച് 1-2 ടെക് വീഡിയോസൊക്കെ വരും. കാരണം നമ്മൾ ടെക് ഒരു നമുക്ക് വിട്ടുകളയാൻ പറ്റില്ല ടെക്കിനെ. അപ്പോൾ മെയിനായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ട്രാവലും ഫുഡൊക്കെയാണ്. കുറേ ഒരുപാട് വീഡിയോസ് ഇനി വരാൻ നിൽക്കുന്നുണ്ട്. നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ സപ്പോർട്ട് നമുക്ക് ആവശ്യമാണ്. ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ
ഒരു ഹെൽപ്പ് ചെയ്യാനുള്ള നിങ്ങളുടെ എഫ് ബി പ്രൊഫൈലിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് നമ്മുടെ ലിങ്ക് അയച്ചു കൊടുക്കുക. ആ ലിങ്കിനകത്ത് കയറി അവർ വ്യൂ ചെയ്ത് അവർ സബ്സ്ക്രൈബ് ചെയ്താലാണ് നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കിട്ടുള്ളൂ. പൈസ ചിലവില്ലാത്ത കാര്യമാണ്. ജസ്റ്റ് നിങ്ങൾ എഫ് ബിയിലോ നിങ്ങളുടെ ഫ്രണ്ട്സിനോ നിങ്ങൾ ഒന്ന് ഷെയർ ചെയ്യുക നമ്മുടെ വീഡിയോ, നിങ്ങളുടെ വാളിനകത്ത് ഷെയർ ചെയ്യുക. വി ബി വെരി താങ്ക്ഫുൾ ഫോർ ദാറ്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതുപോലെ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ഗുഡ് ബൈ.